ഹലോ, കുട്ടീസ് ആൻഡ് മീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഞാൻ ഇതേപോലത്തെ കുറച്ച് സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സോപ്പ് എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമ്മൾ 600 മില്ലി വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം നമ്മൾ ആര്യവേപ്പും മഞ്ഞളും കൂടി അടിച്ചൊരു വെള്ളമാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം ഇതിലേക്ക് ഞാനിപ്പോൾ പ്ലാസ്റ്റിക് സോഡ ആഡ് ചെയ്യാണ്. അപ്പം അതൊരു തരി തരി കല്ലൊക്കെ പോലെ ഉള്ള ഒരു സാധനമാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഒന്നും എടുക്കാൻ പാടില്ല. അതാകുമ്പോൾ ചൂട് കൂടി ചിലപ്പോൾ ഉരുകി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. പിന്നെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, ഇതിൻ്റെ മണം അലർജി ഉള്ളവർ മാസ്ക് ധരിച്ചിട്ട് നമ്മൾ ഇതൊന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ കളർ മാറി ഡാർക്ക് ചുമപ്പ് കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ആര്യവേപ്പും മഞ്ഞളും കൂടി അടിച്ച വെള്ളമായതുകൊണ്ട് ഇങ്ങനെ കളർ കിട്ടി. ഇപ്പോൾ സാധാ വെള്ളത്തിൽ നമുക്ക് ഇങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതാകുമ്പോൾ നല്ല ഗുണം ഉണ്ടാവും. ഇത് നമ്മൾ 6 മണിക്കൂർ വെക്കണം. എന്നിട്ട് നല്ല ചൂടായിണ്ട്. അപ്പം നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് അടുത്തതായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഒരു നല്ല പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. 900 മില്ലി വെളിച്ചെണ്ണയാണ് നമുക്ക് ആവശ്യം. അപ്പം 100 മില്ലി നമ്മൾ മുന്നേ മാറ്റി വെച്ചിട്ടു. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തൊരു പൊടിയിൽ ടാൽക്കം പൗഡർ. അപ്പോൾ ഇത് നമ്മൾ 15 മിനിറ്റ് നേരം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പം നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് ഇത് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചിശെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. മിനിമം 15 മിനിറ്റെങ്കിലും നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലാണ് നല്ല സൂപ്പായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ കോസ്റ്റിക് സോഡ ഇട്ട് വെച്ച് വെള്ളം നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ മാറി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി കളർ പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ചാലിക്കണം. എന്നിട്ട് നമ്മുടെ സോപ്പിൻ്റെ മിക്സിലേക്ക് നമുക്കിത് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു കുഞ്ഞു കുപ്പിയിൽ, ഇതിൻ്റെ നെയിം സോപ്പ് മേക്കിംഗ് സൊല്യൂഷൻ ആണ്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പെർഫ്യൂം ആഡ് ചെയ്യാം. ആണ് പെർഫ്യൂം. പെർഫ്യൂം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ നന്നായിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യണം. ഇനി നമ്മൾ കുറച്ചുനേരം വെയിറ്റ് ചെയ്യും. അപ്പോൾ അതേ നമ്മൾ കുറച്ചുനേരം കഴിഞ്ഞ് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു കട്ട പോലെ തന്നെ വന്നിട്ടുണ്ട്. അത് ലൂസല്ലാത്ത ഒരു വിധത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അച്ചെടുക്കാണ്. അപ്പം അച്ചിൻ്റെ ഉള്ളിൽ നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഇങ്ങനെ അല്ലാതെ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ
ഒഴിക്കേണ്ടതിലേക്ക്. പല്ലവരെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങിയെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അച്ചിൽ നിന്ന് പുറത്തെടുക്കാം. സോപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള പുതിയ വീഡിയോ മാറ്റിച്ചാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ, അപ്പോൾ ഞങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സോപ്പ് നോക്കിയപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആഴ്ച രണ്ടാഴ്ച സമയം നമ്മളതൊന്ന്. നല്ല കളറുണ്ട്, നല്ല മഞ്ഞ കളറാണ്, മണമുണ്ട്, നല്ല ഷേപ്പും ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ചെയ്തോളൂ.